ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രാംസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ടൊമാറ്റോ ചട്നിയാണ്. എങ്ങനെ ചെയ്യണമെന്ന് കാണാം. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് രണ്ട് അണിയൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഗാർലിക്കും, പിന്നെ മൂന്ന് ടൊമാറ്റോസ്, കാൽ ടീസ്പൂൺ ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മൂന്ന് ഉണക്കമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നോർമൽ ചില്ലി പൗഡർ ആയാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കടുക് വറുത്തിടാനായിട്ട് കടുക്, മുളക്, കറിവേപ്പില. അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം ഉലുവ പെട്ടെന്ന് കറക്കും. പിന്നെ കൂടെ തന്നെ ഉണക്കമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് അണിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ദാ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. എനിവേ നമ്മളിത് വഴണ്ടതിന് ശേഷം ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ദാ അണിയൻസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അണിയൻസ് വേഗം വഴണ്ട് കിട്ടും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ ഉപ്പ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണിയൻസ് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവണം. അതുവരെ ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായിട്ട് മൂക്കണ വരെ വഴറ്റുക. ഇനി നമുക്ക് എടുത്തു വച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതാ ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, ക്യൂബ് സൈസായിട്ട്. നീളത്തിൽ അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. തക്കാളി നല്ലോണം സോഫ്റ്റ് ആവണ വരെ കുക്ക് ചെയ്യണം. ഈ സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം, കാരണം അണിയൻസിലേക്ക് ഞാൻ വളരെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കാം, ഒരു രണ്ട് മൂന്ന് മിനിറ്റ്. ആ സമയമാകുമ്പോഴേക്കും ടൊമാറ്റോസ് നന്നായിട്ട് വാടി സോഫ്റ്റായി കിട്ടും. രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ഓൾമോസ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദാ ടൊമാറ്റോസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ മിക്സ് ഒന്ന് തണുക്കട്ടെ കേട്ടോ, അതിനുശേഷം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി ദാ നമുക്ക് കടുക് വറുത്തിടാറായി. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി, നമ്മൾ നേരത്തെ ഓൾറെഡി വഴറ്റാനായിട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിത്തുടങ്ങി. ആ സമയത്ത് ഞാൻ ഉണക്കമുളക് ചേർത്ത് മിക്സ് ചെയ്യാണ്. ഇനിയിപ്പോൾ ദാ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ കടുക് വറുത്തത് നമ്മുടെ അരച്ചു വെച്ചിട്ടുള്ള തക്കാളി ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ തക്കാളി ചട്നി റെഡി. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മസാല ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റ്, ഇഡ്ലി, ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.